കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലിക്കായി ഒമാനിലെത്തി. മസ്കറ്റിൽ അവർ ഒത്തുകൂടി സംഗീതം അവരെ ഒരുമിപ്പിച്ചു. അതാണ് ഉപാസന മസ്കറ്റ്. വീക്കെൻഡിൽ അവരൊത്തുകൂടുന്നു, പാട്ടുകൾ പാടുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. രാഗവും താളവും രാഗേന്ദുവും ചേർന്ന് രാവിന് പൊന്നാട ചാത്തിടുമ്പോ സംഗീത സ്വരഗംഗയ നമസ്കാരം. ഞാൻ മുരളി, ഉപാസന മസ്കറ്റ് എന്ന മ്യൂസിക് ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധിയാണ്. ഞങ്ങളൊരു പാട്ടുകളും ഡാൻസുകളും ഒക്കെ ആയിട്ട് എല്ലാ ആഴ്ചയിലും കൂടാറുണ്ട്. ആ ഒരു സൗഹൃദം വളർന്ന് ഞങ്ങളിപ്പോൾ വലിയ മെഗാ ഷോസ് വരെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ വർഷം നമ്മുടെ മലയാളത്തിൻ്റെ ഗായകനായ കൃഷ്ണചന്ദ്രൻ്റെ ഫാമിലി വന്നിരുന്നു. ഞങ്ങൾ ആ ഒരു ലെവൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെ ഒരു ടൈറ്റിൽ ഇട്ടിരുന്നത് സസ്നേഹം വേണുഗോപാൽ എന്നാണ്. അതായത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പര്യായം തന്നെയാണ് ഞങ്ങൾ അതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സംഗീത കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് പാടുക, ഡാൻസ് കളിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക എന്നുള്ളതും കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സന്തോഷം, സമാധാനം ഒക്കെയാണ്. ഈ ചേരുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു പ്രത്യേക സന്തോഷം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഉപാസന എന്ന പേര് ഉദ്ദേശിച്ചത് കലയെയും സംഗീതത്തെയും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുക, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പേര് ഞങ്ങൾ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നു, ഉപാസന എന്നുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കൂടാറുണ്ട്. വളരെ നല്ല പാടുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ടീമിലുള്ളത്. അതുകൊണ്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് പല സ്റ്റേജുകളും ഇനി ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുക്കുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നല്ല ഗായകരെ ഒപ്പം ചേർത്തുകൊണ്ട് ഞങ്ങൾ ഈ സംഘടന വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും. ഞങ്ങൾ 2 രീതിയിലും ഉദ്ദേശിക്കുന്നുണ്ട്. സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ ആ പഴയ പാട്ടുകൾ ഞങ്ങൾ ആ സ്നേഹിക്കുന്നുണ്ട്. അന്നത്തെ കാലത്തുണ്ടായ ഗായകരെ അവരെ കൊണ്ടുവരിക, ആദരിക്കുക ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുണ്ടായ ഭാഗ്യരാജ് ഈ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വന്നിരുന്നു. ഭാഗ്യരാജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒറ്റയ്ക്ക് തന്നെ ഒരു ഷോ ചെയ്യാൻ കഴിവുള്ള ഒരു വളരെ സമർത്ഥനായ ഒരു ഗായകനാണ്. അപ്പോൾ പുതിയതും പഴയതും രണ്ടും ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഗീതവും ഡാൻസിനും ഞങ്ങൾ രണ്ടിനും തുല്യമായൊരു പങ്ക് വഹിക്കുന്നു. കാരണം ഞങ്ങളുടെ കൂടെയുള്ള പല കുട്ടികളും പല ആൾക്കാരും നല്ല ഡാൻസേഴ്സാണ്. വർഷങ്ങളായിട്ട് ഡാൻസ് പഠിച്ച് പല സ്റ്റേജുകളിലും പെർഫോമൻസ് ചെയ്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ രണ്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് അവരുടെ കീഴിൽ നമ്മൾ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് നല്ല കുട്ടികളെ, അതായത് ക്ലാസിക്കലിന് അനുയോജ്യമായ കുട്ടികളെ ക്ലാസിക്കലിലും സിനിമാറ്റിക്കിന് അനുയോജ്യമായ കുട്ടികളെ സിനിമാറ്റിക്കിലും നല്ല ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കീഴിൽ ട്രെയിനിങ് കൊടുത്തിട്ട് ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ഓഡിയൻസ് ഇരുന്നിട്ട് അവർക്ക് സന്തോഷമായി തിരിച്ചു പോകണം എന്നൊരു
ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. ഒരു 1000-1200 ആൾക്കാർ വന്നിരുന്നു. വളരെ നല്ല ആസ്വാദകരാണ്, നല്ല ക്രൗഡാണ്. അപ്പോൾ അതിലെല്ലാം ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാം. പഴയ ഗായകരും പുതിയ ഗായകരും, അതുകൂടാതെ ഞങ്ങളുടെ ഗായകരും ഞങ്ങളുടെ ഡാൻസേഴ്സും മൊത്തത്തിൽ ഒരു പ്രോഗ്രാമിനെ ഞങ്ങൾ വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ്, അത് പ്ലാൻ ചെയ്തിട്ടാണ് നടത്തിയത്. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ മെമ്പേഴ്സ് തന്നെ എല്ലാ മാസവും ചെറിയൊരു എമൗണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി സ്വരൂപിക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട് ഒരു 3-4 മാസം ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ അത് ചിലവാക്കാറുണ്ട്. ചെറിയൊരു ഹോൾ എടുത്ത് ഒരു 100-150 ആൾക്കാർ കൂടുന്ന ഒരു ചെറിയ മ്യൂസിക്കൽ പ്രോഗ്രാം ഞങ്ങൾ വെക്കാറുണ്ട്. ഈ മാസമുള്ളൊരു ഒരു ഫണ്ട് ഞങ്ങളെല്ലാ മെമ്പേഴ്സും മുടങ്ങാതെ എല്ലാ മാസവും അത് സ്വരൂപിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് എന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഉപാസനയിലെ എല്ലാ കലാകാരന്മാരും ഭാവിയുള്ളവരാണ്. എല്ലാവരിലും 100% വിശ്വാസമുള്ളവരാണ്. ഇപ്പോൾ വിനോദ് വളരെ നല്ലൊരു ഗായകനാണ്, നമ്മുടെ അനന്തു വളരെ നല്ലൊരു ഗായകനാണ്, ലക്ഷ്മി രാകേഷ് 2 സിനിമയിൽ പാടിയ ഒരു ഗായികയാണ്, പിന്നെ അനുലക്ഷ്മി പിമൽ ഉണ്ട്, ഒരു അനീഷ് ഉണ്ട്, ഞങ്ങളുടെ ഇതിലെ 2 ചെറിയ കുട്ടി ഗായകനുണ്ട്. അപ്പോൾ ഇവരിലെല്ലാവരും ഞങ്ങൾക്ക് 100% പ്രതീക്ഷയാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഗൾഫിൽ, നമുക്ക് വേണ്ടത്, ഏറ്റവും വളരെ വേണ്ടത് സന്തോഷവും സമാധാനവും ശാന്തിയാണ്. അതിൻ്റെ ഒരു വളരെ ഒറ്റമൂലിയാണ് നമ്മുടെ ഈ സംഗീതം, പാട്ട്, നൃത്തം എന്ന് പറയുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന ഒരു ശാന്തി ഒരു രീതിയിലും നമുക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ എവിടെയൊക്കെ പോയാലും എത്ര പൈസ മുടക്കിയാലും ഇതിൽ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ശാന്തിയും എവിടെയും കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നും നിലനിന്ന് പോകുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഏത് പാട്ടുകൾ എടുത്ത് നോക്കിയാലും ഒരു പഴയ തലമുറയിലെ ഗാനങ്ങളാണ് ഇപ്പോഴും ഈ പുതിയ കുട്ടികൾ, കൊച്ചുകുട്ടികൾ പോലും പാടിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഉപാസനയുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ പഴയ പാട്ടുകൾ ഈ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ്. ഇപ്പം നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും ഇപ്പോൾ പഴയ സത്യനും നസീറും ഒക്കെ പാടി, അല്ലെങ്കിൽ ദേവരായ മാഷിൻ്റെയും എം കെ അർജുനൻ മാഷിൻ്റെയും പഴയ പാട്ടുകൾ ഇപ്പോഴും അവർ പാടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഈ വാരാന്ത്യങ്ങളിലെ ഈ പഴയ പാട്ടുകൾ പാടിയുള്ള ഈ കൂട്ടായ്മ തന്നെയാണ്. ഞങ്ങളൊരു ഇയർലി ഒരു നല്ല മെഗാ പ്രോഗ്രാം നടത്തണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അതുകൂടാതെ ഞങ്ങളൊരു 3 മാസം കൂടുമ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, അതിൽ മറ്റുള്ള കുടുംബാംഗങ്ങളെയും മറ്റുള്ള ഇവിടുത്തെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പ്സിലെ ആൾക്കാരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും പങ്കെടുപ്പിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ഒരുപാട് പേരെ, ഒരുപാട് പ്രതിഭകളെ ഞങ്ങൾ ആദരിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ഇടപെടാറുണ്ട്. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഞങ്ങൾ സമയം കണ്ടെത്തി ഓരോ വെള്ളിയാഴ്ചയും അതാത് കുടുംബാംഗങ്ങൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഇവിടെ എത്തി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ ഈ ഒത്തുചേർന്ന് നമ്മുടെ സൗഹൃദം പങ്കുവെച്ച് പാട്ടുകൾ പാടിയും ഡാൻസ് ചെയ്തും മറ്റ് കലാപരിപാടികൾ അവതരിപ്പിച്ചും ഈ പ്രവാസ ജീവിതത്തിൻ്റെ ഒരു വിരസത ഞങ്ങളിവിടെ മാറ്റി ആ ആഴ്ച മുഴുവൻ മനസ്സ് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉപാസന ശരിക്കും ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾക്ക് എത്ര പ്രോഗ്രാം ചെയ്താലും മതിയാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്തൊരു പരിപാടി ഇതിനേക്കാട്ട് വിജയമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം. ഓരോരുത്തരും 100% അവരുടെ ഉത്തരവാദിത്വം നിലനിർത്തുന്നു. അത് ഞങ്ങളെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് സത്യം, ഒരു നമ്മുടെ ഇൻറ്റേണൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉപാസനയ്ക്ക് നമ്മുടെ ഈ സംഗീതവും കലയും നൃത്തവും ഒന്നും ഒരിക്കലും ഒരു കുറവ് വരുത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.
അറിവുകളും അനുഭവങ്ങളും കാഴ്ചകളും കാഴ്ചപ്പാടുകളും. മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച. ശുഭരാത്രി.